നമസ്കാരം. നടിയെ ആക്രമിച്ച കേസിലും അതുപോലെ തന്നെ ദിലീപ് അന്വേഷണ ഉദ്യോഗസ്ഥരെ വകവരുത്താനായി ഗൂഢാലോചന ചെയ്തു എന്ന കേസിലും നിർണായകമായ ഒരു കണ്ടെത്തൽ. ദിലീപിന്റെ വിഐപി സുഹൃത്ത് ശരത് തന്നെയാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിരിക്കുന്നു. സംവിധായകൻ ബാലചന്ദ്രകുമാർ ശരത്തിന്റെ ശബ്ദം തിരിച്ചറിഞ്ഞു. അതേസമയം ശരത്തിന്റെ ആലുവയിലെ വീട്ടിൽ ക്രൈംബ്രാഞ്ച് നടത്തിയ റെയ്ഡിൽ നിർണായക രേഖകൾ പിടിച്ചെടുത്തു. കൊച്ചിയിലെ സൂര്യ ഹോട്ടൽ ഉടമയാണ് ശരത്. അന്വേഷണ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയെന്ന ആരോപണം ഉയർന്ന ഇയാളെ വിഐപി എന്ന് വിശേഷിപ്പിച്ചാണ് ആറാം പ്രതിയായി FIR രജിസ്റ്റർ ചെയ്തത്. കഴിഞ്ഞ രണ്ട് ദിവസമായി ശരത്തിനെ കുറിച്ച് വിവരങ്ങളൊന്നും ഇല്ലെന്നും ഇയാൾ ഒളിവിൽ കഴിയുകയാണെന്നും അന്വേഷണ സംഘം വെളിപ്പെടുത്തി. കൂടാതെ ശരത്തിലേക്ക് എത്താൻ സഹായിച്ചത് ശബ്ദ സന്ദേശമാണെന്നും അന്വേഷണ സംഘം അറിയിച്ചു. നടിയെ ആക്രമിച്ച കേസിൽ ശരത്തിനെ ചോദ്യം ചെയ്യലിനായി വിളിപ്പിച്ചെങ്കിലും ശരത് ഹാജരായില്ല. ഇതിന് പിന്നാലെയാണ് റെയ്ഡ് നടത്തിയത്. കേസിൽ ഉൾപ്പെടുന്ന VIP എന്ന് താൻ സംശയിക്കുന്നവരിൽ ശരത്തുണ്ടെന്ന് ബാലചന്ദ്രകുമാർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഹോട്ടൽ ട്രാവൽ ഏജൻസി ബിസിനസ് നടത്തുന്ന ശരത് ദിലീപിന്റെ അടുത്ത സുഹൃത്താണ്. ചോദ്യം ചെയ്യലിന് ഹാജരായിരുന്ന ശരത് അറസ്റ്റ് ഭയപ്പെട്ട് മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചിരുന്നു. ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ പ്രകാരം കാവ്യ മാധവൻ ശരത്തിനെ ഇക്ക എന്നാണ് വിളിച്ചിരുന്നത്. കൂടാതെ ദിലീപിന്റെ സഹോദരിയുടെ മകൻ ശരത്തങ്കൾ വന്നിട്ടുണ്ടെന്ന് പറയുന്നത് ബാലചന്ദ്രകുമാർ കേട്ടിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. നടിയെ ആക്രമിച്ച കേസിൽ പ്രതിപാദിക്കുന്ന VIP കേസിലെ നിർണായക തുമ്പാണെന്ന് അന്വേഷണ സംഘം കരുതുന്നത്. കൂടാതെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതിനോടകം തന്നെ നിരവധി വെളിപ്പെടുത്തലുകൾ VIPക്കെതിരെ പുറത്തു വന്നിട്ടുണ്ട്. പ്രതിപട്ടികയിൽ ദിലീപിനോടൊപ്പമുള്ള നിർണായക സാന്നിധ്യം, സാക്ഷികളെ സ്വാധീനിക്കൽ, അന്വേഷണ ഉദ്യോഗസ്ഥരെ ആക്രമിക്കാൻ പദ്ധതിയിടൽ, നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ, ദിലീപിനെ എത്തിച്ചു നൽകൽ തുടങ്ങിയ നിരവധി വെളിപ്പെടുത്തലുകളാണ് ഇയാൾക്കെതിരെയുള്ളത്. അതിനാൽ തന്നെ അന്വേഷണ സംഘം VIPയെ കേസിലെ പ്രധാന തുമ്പായാണ് കരുതുന്നത്. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് ജയിലിൽ കഴിയവെ ശരത് സന്ദർശിച്ചിട്ടുണ്ട്. മാത്രമല്ല യാത്രകളിൽ ശരത്തും ദിലീപിനൊപ്പം പോകാറുമുണ്ട്. സാധാരണ കുടുംബത്തിലെ അംഗമായ ശരത്തിന്റെ വളർച്ച ആരെയും ആശ്ചര്യപ്പെടുത്തും വിധമായിരുന്നു. 25 ടൂറിസ്റ്റ് ബസ്സുകൾ ഇയാൾക്കുണ്ട്. ദിലീപുമായുള്ള സാമ്പത്തിക ഇടപാടുകൾ തന്നെയാണ് ശരത്തിലേക്ക് സംശയം നീളാൻ കാരണം. എന്നാൽ ഇതിനു മുൻപ് VIPയെ തിരിച്ചറിഞ്ഞതായി വാർത്തകൾ വന്നിരുന്നു. ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ അനുസരിച്ച് കോട്ടയം സ്വദേശിയായ പ്രവാസി വ്യവസായിയെ തിരിച്ചറിഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇങ്ങനെയൊരു വാർത്ത വന്നപ്പോൾ തന്നെ കോട്ടയം സ്വദേശിയായ മെഹബൂബ് എന്ന ആൾ രംഗത്തെത്തിയിരുന്നു. പുറത്തുവരുന്ന വാർത്തകൾ അനുസരിച്ച് ദിലീപുമായുള്ള ബന്ധവും അടുപ്പവുമുള്ള കോട്ടയം സ്വദേശിയായ പ്രവാസിയായ വ്യവസായി താനാണെന്ന് എല്ലാവരും കരുതുന്നു എന്നും എന്നാൽ അത് തെറ്റാണെന്നും മെഹബൂബ് പറഞ്ഞിരുന്നു. ദിലീപുമായി അടുപ്പമുണ്ട് എന്നതും ദിലീപിനെ തന്നെ ഇക്ക എന്നാണ് വിളിക്കുന്നതെന്നും സത്യമാണ്. ദിലീപ് ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഒരിക്കൽ മാത്രം താൻ അവിടെ പോയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. അതേസമയം നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ കോടതി നടപടികൾക്കെതിരെ പ്രോസിക്യൂഷൻ സമർപ്പിച്ച ഹർജിയിൽ ഇന്നലെ വിധി വന്നിരുന്നു. 8 സാക്ഷികളെ വീണ്ടും വിസ്തരിക്കണമെന്ന പ്രോസിക്യൂഷന്റെ ആവശ്യം ഹൈക്കോടതി അനുവദിച്ചു. കൂടാതെ 5 സാക്ഷികളെ പുതുതായി വിസ്തരിക്കാനും കോടതി അനുമതി നൽകി. 10 ദിവസത്തിനകം പ്രോസിക്യൂഷന്റെ നിയമിച്ച സാക്ഷി വിസ്താരം പൂർത്തിയാക്കാനാണ് കോടതി നിർദ്ദേശം. കൂടാതെ മാധ്യമ വിചാരണ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ദിലീപ് ഹൈക്കോടതിയെ സമീപിച്ചു. ഈ കേസുമായി ബന്ധപ്പെട്ട് എല്ലാ പ്രതികളെയും തിരിച്ചറിഞ്ഞു. ഇനി ഒരാൾ മാത്രമാണ്, ആ മാഡം. വലിയ താമസമില്ലാതെ മാഡത്തിനെ കൂടെ അന്വേഷണ സംഘം തിരിച്ചറിയുന്നതാണ്.